ജോസ് കെ മാണി പാലായിൽ മത്സരിക്കുമെന്ന് ജോസ് ടോം. കുരങ്ങന് പൂമാല കിട്ടിയതുപോലെയാണ് കാപ്പൻ എം എൽ എ, കാപ്പൻ്റെ എം എൽ എ പദവി എന്ന് ജോസ് ടോം. സർക്കാർ പരമാവധി ഫണ്ടുകൾ നൽകിയിട്ടും കാപ്പനത് പ്രയോജനപ്പെടുത്തിയില്ല. കോൺഗ്രസിന് കാപ്പന് വിശ്വാസമില്ല. കൂടെ നിന്ന് കാലുവാരുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രന് നല്ല ഭയമുണ്ട്. അതാണ് കടകക്ഷിയാക്കുന്നതിൽ ഭിന്നതയെന്നും ജോസ് ടോം പറയുന്നു. പരമാവധി ഫണ്ടുകൾ പാലായ്ക്ക് വേണ്ടി എൽ ഡി എഫ് അനുവദിച്ചു. ശ്രീ സാബ് പിണറായി വിജയൻ്റെ എല്ലാ പിന്തുണയും കിട്ടി. പക്ഷേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ അതെല്ലാം ചെതറിച്ച് കളഞ്ഞ് പ്രസ്താവന നടത്തി ഒഴിച്ചാൽ അതിന് ബേസിക്കലി ചെയ്യേണ്ട ഒരു എം എൽ എ നടത്തേണ്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയില്ല. സെറ്റിട്ട് ഫിലിം ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു സെറ്റ് അറേഞ്ച് ചെയ്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകുന്നതപ്പുറം അടിസ്ഥാനപരമായ ഒരു നടപടിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയമായി അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ചിന്ത ശ്രീ മാണി സി കാപ്പന് ഉണ്ടായിട്ടില്ല. ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നിട്ട് അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കണം, കാരണം കോൺഗ്രസ്സിന് തന്നെ വിശ്വാസമില്ല. കാരണം കൂടെ നിന്ന് കാരണമില്ലാതെ ചാടിപ്പോകുന്നയാൾ എന്നും നിശ്ചയമായും ചാടിപ്പോകും എന്നുള്ളൊരു വിശ്വാസം കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കൂടുതലായി ഉടലെടുത്തിട്ടുണ്ട്. ഒരു ജൂനിയർ മാൻഡറേക്കും സീനിയർ മാൻഡറേക്കും ഒന്നുമില്ല. അത് ശ്രീ മാണി സി കാപ്പൻ്റെ വ്യക്തിപരമായ സംസ്കാരത്തിൻ്റെ വളരെ വികലമായ കാഴ്ചപ്പാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതിഫലനമാണ്. പാലാ സീറ്റ്, പാലാ അസംബ്ലി നിയോജകമണ്ഡലം, മാണി സാറിൻ്റെ നിയോജകമണ്ഡലം പാലാ കേരള കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ എൽ ഡി എഫിൽ അനുവദിച്ച് കിട്ടും. അതിൻ്റെ ഒരു മാറ്റവുമില്ല, ഒരു സംശയവുമില്ല. പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയായിരിക്കും ആ രൂപത്തിൽ പാലായിൽ കേരള കോൺഗ്രസിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും. ഈ അഭിമുഖം ചെയ്ത സി ജി ദിൽജിത്ത് കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ദിൽജിത്ത്, എന്തൊക്കെയാണ് നമുക്ക് കൂടുതലായി ഇക്കാര്യത്തിൽ പറയാനുള്ളത്? പാലയിൽ തന്നെ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ഉറപ്പായോ? എസ് കെ എം, കേരള കോൺഗ്രസ് എമ്മിൽ തന്നെയാണ് പാലാ സീറ്റ് എന്ന കാര്യം ഇപ്പോൾ ആദ്യമായി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെ വെളിപ്പെടുത്തൽ വരികയാണ്. അതോടൊപ്പം ജോസ് കെ മാണി പാലായിൽ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം കൂടി കഴിഞ്ഞ തവണ പാലായിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായ ജോസ് ടോം വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം നിലവിൽ പ്രചാരണം ആരംഭിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രചാരണം ആരംഭിച്ച മാണി സി കാപ്പനെതിരെ കടുത്ത വിമർശനങ്ങളുമായാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി വിഭാഗം രംഗത്ത് എത്തുന്നത്. നിലവിൽ ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം കാപ്പൻ്റെ എം എൽ എ സ്ഥാനത്തെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടാകേണ്ടത്. നിരവധി ഫണ്ടുകൾ ലഭിച്ചിട്ടും അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ല. ഇത്തരത്തിലൊരു പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്ത എം എൽ എ ആണ് ജോസ് കെ മാണി മണ്ഡലത്തിൽ വികസനം മുടക്കിയെന്ന ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെയും മാണി സി കാപ്പൻ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതും ഈ ജോസ് ടോം തള്ളിക്കളയുകയാണ്. അതോടൊപ്പം ഈ കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന മാണി സി കാപ്പൻ്റെ യു ഡി എഫ് മുന്നണി പ്രവേശനം സംബന്ധിച്ച പരിപാടിയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് ജോസ് കെ മാണി ജൂനിയർ മാൻഡറേക്കാണെന്നും ജോസ് കെ മാണിയുടെ വരവോടുകൂടി ഇടതു മുന്നണിയിൽ, ക്ഷമിക്കണം, യു ഡി എഫിൽ കലഹങ്ങൾ തുടങ്ങും, പ്രശ്നങ്ങൾ തുടങ്ങും. ആ പ്രശ്നങ്ങളുടെ തുടക്കമാണ്, ക്ഷമിക്കണം, ഇടതുപുരണിയിൽ ജോസ് കെ മാണി എത്തിയതിന് ശേഷം കലഹങ്ങൾ ഉണ്ടാകുമെന്നൊരു ഒരു പ്രവചനമാണ് മാണി സി കാപ്പൻ നടത്തിയത്. ജൂനിയർ മാൻഡറേക്ക് എന്നൊരു വിശേഷണം കൂടി അദ്ദേഹം നടത്തുകയുണ്ടായി. ഇത്തരത്തിൽ ജൂനിയർ മാൻഡറേക്ക് എന്ന വിശേഷണം അത് കാപ്പൻ്റെ പക്വമായ, പക്വതയില്ലാത്ത മനസ്സാണ്, വികലമായ മനസ്സാണ് കാണിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. അതോടൊപ്പം നിലവിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷം നേടും, രണ്ടില ചിഹ്നത്തിലാകും നിലവിൽ സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി രംഗത്ത് ഇറങ്ങുകയെന്ന് പറയുന്നു. അതോടൊപ്പം ഈ മാണി സി കാപ്പൻ നിലവിൽ യു ഡി എഫിൽ എത്തിയ ശേഷവും അദ്ദേഹത്തെ മുന്നണിയിലെടുക്കാൻ നിലവിൽ മുന്നണി പ്രവേശനം സംബന്ധിച്ച തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ അദ്ദേഹം മത്സരിക്കണമെന്നൊരാവശ്യം ഉയർന്നു വരുന്നുണ്ട്. ഇത് കാപ്പനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നിലവിൽ യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിച്ച് ജയിച്ചാലും അദ്ദേഹം വീണ്ടും മുന്നണി മാറാനുള്ള ഒരു സാധ്യത, അതിലൊരു ഭയം മുല്ലപ്പള്ളിക്കുണ്ട്, കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്, വൈകേണ്ടത്, ഇത്തരത്തിലുള്ള എതിരഭിപ്രായം ഉണ്ടാകേണ്ടത് എന്നൊരു വിമർശനം കൂടി ഇപ്പോൾ ജോസ് ടോം നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. സി ജി ദിൽജിത്താണ് കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.